ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ അത് ആദ്യം തന്നെ ചോദിക്കട്ടെ. കാരണം വെച്ചാൽ നമ്മൾ വലിയ ഒരു ഭയങ്കരമായ ഒരു വിപത്തിൽ നിന്ന് നമ്മളിങ്ങനെ കരകയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഞാനും കാണാറുണ്ട്, ഞാൻ നിങ്ങളെയും കാണാറുണ്ടെന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പം. പക്ഷെ ഞാനിപ്പോൾ ചോദിക്കുവാണ്, എല്ലാവർക്കും സുഖമാണോ? അതുപോലെ തന്നെ ഒരുപാട് മരണങ്ങൾ ദിവസവും സംഭവിക്കാറുണ്ട്. ആ ന്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിനുള്ളിൽ വല്ലാത്ത ടെൻഷൻ തോന്നാറുണ്ട് എനിക്ക്. എന്താണെന്നറിയോ, അത് അവനവൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോഴേ ആ ഒരാളുടെ കുറവ് എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്നുമില്ല, പക്ഷേ അത് അവനവൻ്റെ വീട്ടിൽ വരുമ്പോൾ മാത്രമേ അതിൻ്റെ വിഷമം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയട്ടെ, ആ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ വീഡിയോ കണ്ടു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതുപോലൊക്കെ തന്നെ നമ്മളും ഒരുപാട് പഴയ കാലത്തിലേക്ക് പോകേണ്ടതുണ്ട്. കള്ളവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാതെ, ചെറുതും വലുതും ഒന്നുമില്ലാത്ത ഒരു നല്ല ലോകത്തിലേക്ക് നമ്മൾ വരണം. കണ്ണി കാണാത്ത ജീവിയെ പേടിച്ചിട്ട് നമ്മളിപ്പം വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക. ചെറിയ കുട്ടികളെ അമ്മ കടലിലെറിഞ്ഞു കൊല്ലുന്നു. അതുപോലെ 13 വയസ്സുകാരിയാ വൈഗ, അതിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോലും ഇനിയും മാഞ്ഞിട്ടില്ല. വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമമോ തോന്നിയേ. ജന്മം നൽകിയ അച്ഛനാണ് അത് ചെയ്തിരിക്കുന്നത്. അതാ പറഞ്ഞ, അപ്പം ലോകം തന്നെ ഇതെല്ലാം കണ്ടിട്ട് അതിനുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു മനുഷ്യന് വീട്ടിനുള്ളിൽ നിന്ന് വെളി പോലും ഇറങ്ങാൻ വയ്യാത്ത, നമുക്ക് കണ്ണി കാണാൻ വയ്യാത്ത ജീവിയെ പിടിച്ച് നമ്മൾ വീട്ടിനുള്ളിൽ കയറിയിരിക്കുക. അതുകൊണ്ട് എല്ലാവരും ആ പഴയ കാലത്തിലേക്ക്, ഒരു നല്ല സമൂഹം ഉണ്ടാവട്ടെ, നല്ല ഒരു അടുത്ത തലമുറ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ. പറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു സ്കൂള് തുറക്കുക എന്നുള്ളത്. കുട്ടികൾ സ്കൂളിൽ പോകുന്നതെല്ലാം, അവരെല്ലാം വീട്ടിലിരിക്കുന്നു, ജോലിക്ക് പോകേണ്ട എല്ലാവരും വീട്ടിലിരിക്കുന്നു. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കുടുംബത്തിലും നമ്മളിത് കണ്ടുപോകുന്ന ഓരോരുത്തരും ദയവായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, എല്ലാ കുടുംബത്തിലും സമാധാനവും സന്തോഷവും ആ പഴയ കാലത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടുപോകട്ടെ എന്ന്. നമ്മളെന്താ വീഡിയോ എടുക്കാൻ പോകുന്നതെന്ന് അറിയാമോ? സോയാ ബ്രെഡാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുക, അപ്പോൾ കുറച്ച് സോയാബീനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ കുറേ സോയ ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമാവും. അപ്പം നമ്മൾ സോയാ ബ്രെഡ് ഉണ്ടാക്കാനാണ് പോണേ. അപ്പോൾ സോയാ ബ്രെഡിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് ഞാൻ മോഡേണിൻ്റെ ബ്രെഡ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. സോയാസ് 250 ഗ്രാം, 3 തക്കാളി, 1 നാരങ്ങ, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, സബോള, ക്യാബേജ്, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മുട്ട, മുളക് പൊടി, മല്ലിപ്പൊടി, സൺഫ്ലവർ ഓയിൽ. ഇത് നമുക്ക് സോയ ചില്ലി വറക്കും പോലെ വറുത്തെടുക്കാനുള്ള പൗഡറാണ്. അപ്പം നമ്മുടെ സോയ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വാരി പച്ചവെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് നല്ല പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചീകി എടുത്തിരിക്കുകയാണ് നമ്മൾ. പിന്നെ തക്കാളി അരിഞ്ഞെടുത്തു, സവോള അരിഞ്ഞെടുത്തു. നമുക്കിത് ചില്ലിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ട, കോൺഫ്ലവർ മാവ്, ചില്ലി പൗഡർ, നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് തൈരും ചേർക്കാം. ശേഷം നമുക്കിത് ഇളക്കിയെടുക്കാം. ചില്ലി വറക്കുന്ന കണക്ക് തന്നെ അപ്പം നമുക്കിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആകുമ്പോൾ നമുക്ക് അധികം കൊളസ്ട്രോൾ ചെല്ലുന്നില്ല. ഞാൻ അത് കാരണം മാക്സിമം സൺഫ്ലവർ ഓയിലാണ് വീട്ടിൽ ഉപയോഗിക്കുക. നമുക്കിത് തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം.
അപ്പൊ നമ്മുടെ സോയാ ചില്ലി റെഡി ആയി വരുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങളുടെ കൈ മുഴുത്ത സോയാസ് ആണ് ഇരിക്കുന്നതെങ്കിൽ അതൊരു 6 പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചില്ലി വരുന്നവൾക്ക് തന്നെ ഇതാ, അതുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് കോരിയെടുക്കുന്നത്. ഇതാ നമ്മുടെ ചില്ലി സോയാസ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി പാത്രത്തിലേക്ക് ആക്കാം. അപ്പം നമ്മുടെ സോയ ചില്ലി വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട മസാലയൊക്കെ ഇന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇറച്ചിക്കുള്ള മസാല പോലെ നമ്മളെല്ലാ മസാലയും നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇനി നന്നായി വഴണ്ട് നമ്മുടെ തക്കാളി നന്നായി വഴണ്ടതിന് ശേഷം വേണം നമുക്ക് ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ തക്കാളി സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ചേർത്തിരിക്കുന്നതായിട്ട് നമ്മൾ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി മതിയാവും. ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് അളവാണോ നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ലേശ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സോയാസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിന് യോജിപ്പിച്ചാൽ മാത്രം മതിയാവും. ഇതിൻ്റെ പണി നമ്മളുടെ കഴിഞ്ഞു. നമ്മുടെ സോയാ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബ്രെഡുമായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പം നമുക്ക് ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കാം. ചെറുതായിട്ട്, ചെറു ഒരുപാട് തീ കൂട്ടി കൊടുക്കണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് നൈസായിട്ട് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ഇന്ന് റെഡിയാക്കി എടുക്കാം. ചൂടായാൽ മതിയാവും. നമ്മൾ ഒരുപാട് കരിക്കണ്ട, 2 സെക്കൻഡ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോയാ ബ്രെഡ് ഉണ്ടാക്കാനുള്ള സാധനങങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോയാസ് റെഡിയായി വെച്ചിരിക്കുന്നു, ബ്രെഡ് മുരിച്ച് വെച്ചിട്ടുണ്ട്, ബയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബയോണീസ് നമ്മൾ നേരത്തെ അത് എടുത്തതാണ്, അത് കാരണം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്. നമുക്കിത് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു പരന്ന അടി, ഒരു ലേശം പരന്ന സ്പൂൺ എടുക്കുക. അപ്പൊ നമുക്ക് സൗകര്യമായിരിക്കും നമുക്ക് ബയോണീസ് തേച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ്,
കുറച്ച് ക്യാബേജ് കൊടുക്കുക. നമുക്ക് സോയാസ് വെച്ച് നമ്മൾ സോയാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലേശം ബയോമിക്സിന്റെ മേലിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ സോയാ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ ഒരു കാര്യവും കൂടിയുണ്ട്, വീഡിയോ കാണുന്നവർ കംപ്ലീറ്റ് ആയിട്ട് കാണണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് വളരെയേറെ ആവശ്യമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ ബൈ ബൈ.